ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ നമുക്ക് വേണ്ടി ജീവിക്കും. ഇനിയിപ്പോൾ എൻ്റെ കാര്യം പറയാൻ പറ്റൂലല്ലോ. ഇനിയിപ്പോൾ ഞാൻ എനിക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് കയറി കിടക്കാനുള്ള ഒരു വീട് വേണം എന്തായാലും. പിന്നെ നമുക്ക് കാലാകാലം ജീവിക്കാനുള്ളൊരു ജോലി, അത് രണ്ടുമാണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. വയനാട്ടിൽ ഇനിയിപ്പോൾ ആ ഭാഗം കാണുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു വയറ്റിനുള്ള കൂടി ഒരു കാളലാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇവളുടെ സന്തോഷമല്ലേ. അപ്പോൾ പരമാവധി ഇവിടുന്ന് മാറാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ വീട്ടിലെ 9 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ച നടുക്കത്തിൽ നിന്നും ശ്രുതി ഇനിയും മോചിതയായിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിശ്രുത വരനുണ്ടായ അപകട മരണത്തിൻ്റെ വാർത്തയും ശ്രുതിയെ തേടിയെത്തിയത്. കുടുംബത്തിൻ്റെ ഒന്നാകെയുള്ള വിയോഗത്തിൽ നിന്നും അവളെ പതിയെങ്കിലും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവന് സാധിച്ചിരുന്നു. 10 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. എന്നാൽ പുതിയ വീടും വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന 4 ലക്ഷം രൂപയും 15 പവൻ സ്വർണവും ഉരുളിൽ ഒലിച്ചുപോയി. എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുമ്പോഴും ശ്രുതിക്ക് കൂട്ടായി ജെൻസൻ ഉണ്ടായിരുന്നു. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവളെ ഞാൻ കൈവിടില്ലെന്ന് ജെൻസൻ പറഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൂട്ടാനുള്ള ഒരുക്കത്തിലായിരുന്നു ജെൻസൻ. എന്നാൽ വിധി വീണ്ടും ശ്രുതിയെ ജീവിതത്തിൽ തനിച്ചാക്കി. ശ്രുതിക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി ചെറിയൊരു യാത്ര നടത്തവെയാണ് അപകടത്തിൽ ജെൻസന്റെ ജീവനെടുത്തത്. ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന ജെൻസൻ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് ഡോക്ടർമാർ ഏറെക്കുറെ ഇന്നലെ വൈകുന്നേരം തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ പരിക്കേറ്റ് മറ്റൊരു ആശുപത്രിയിൽ കഴിയുന്ന ശ്രുതിയെ ബന്ധുക്കൾ വൈകിട്ടോടെ വിവരമായി. വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ശ്രുതിയെ മേപ്പാടിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അതിവൈകാരികമായ രംഗങ്ങൾക്കാണ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത്. എനിക്ക് ആരുണ്ട് ജെൻസ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ ആർക്കുമായില്ല. എന്നും നീ കൂടെ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്, എന്നോട് നുണ പറഞ്ഞത് എന്തിനാ ജെൻസ എന്ന് ചോദിച്ച് അലമുറിയിട്ട ശ്രുതിയുടെ കാഴ്ച ഡോക്ടർമാരുടെയും കണ്ണു നിറച്ചു. അതേസമയം അമ്പലവയൽ ആണ്ടൂർ ഗ്ലോറിസ് ഓഡിറ്റോറിയത്തിൽ ജെൻസന്റെ പൊതുദർശനം നടത്തും. പിന്നീട് ആണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും.